ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി കൂന്തൽ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. സിമ്പിളായിട്ടാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി കൂന്തൽ ഫ്രൈ ആട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഇത് മാത്രം മതി, വേറെ ഒരു കറികളും ആവശ്യം ഉണ്ടാവില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീട്ടിലിട്ട് പോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിട്ടി റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ കൂന്തിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മോഡലിൽ അത് കട്ട് ചെയ്തിട്ട് എടുക്കുക, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കാണാൻ കുറച്ച് നല്ല ഭംഗിയുണ്ടാവും. ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞളും 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂണോളം ഗരം മസാല 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ കൂന്തൽ ഈ വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വെക്കണം കേട്ടോ. ഇനി വെള്ളമൊക്കെ വറ്റി വരുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കൂന്തൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഈ കൂന്തലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കൂന്തൽ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചിയും 1/2 ടീസ്പൂണോളം വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിന് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. ഇനി ഈ എണ്ണയൊക്കെ എടുത്തിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം. ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നവരെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കൊരു തക്കാളി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ തക്കാളിയൊക്കെ ഇതിൽ കിടന്ന് നന്നായിട്ട് വറ്റി ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് നമ്മൾ കൂന്തൽ നല്ല ഫ്രൈ ആയിട്ട് കിട്ടി വരണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കൂന്തൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് നന്നായിട്ട് വറ്റിക്കിട്ടും. ഇപ്പോൾ ഇത് നമ്മളെ കൂന്തലിലുള്ള വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഇനി ഒന്നും ആവശ്യമില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ബൈ, താങ്ക് യു.